ലാ യുറവ്വി അന്നകുമാ നിങ്ങളെ രണ്ടാളും പേടിപ്പെടിക്കാതിരിക്കട്ടെ ലിബാസുഹു ഓന്റെ വസ്ത്രങ്ങൾ ദുനിയാവിൽ അവൻ ധരിച്ച വസ്ത്രങ്ങൾ പേടിപ്പെടിക്കാതിരിക്കട്ടെ കാരണം അവന്റെ മൂർദാവ് എൻ്റെ കയ്യില ഓ സംസാരിക്കൂല വലാ യതറഖ നിശബ്ദമാവൂൽ നോക്കൂല തർഫ യതറഹു ഇല്ലായ ഇൽഹലു മൈന തർഫന കണ്ണുനാള് ഗൗനിക്ക നോക്ക ആ ഓ ശ്വസിക്കൂല ഒക്കെ ഇൻ്റെ അനുവാദപ്രകാരമാണ് നിങ്ങളെ അതിശയപ്പെടുത്താതിരിക്കട്ടെ ആ ഈ ദുനിയാവിൽ നിന്ന് അവർ ആസ്വദിക്കുന്നതായിരിക്കുന്ന ഒന്ന് അത് ഭൗതികമായ ജീവിതത്തിന്റെ ആഡംബരമാണ് സുഖിയന്മാരുടെ ഒരു ദീനത്തുമാണ് സൗന്ദര്യവുമാണ് ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ഭംഗിയാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ദുനിയാവിൽ നിന്നുള്ളതായ ഒരു ദീനത്ത് കൊണ്ട് എന്നാ ഫിറാന് മനസ്സിലാക്കും അത് കാണുന്ന സമയത്ത് അവന്റെ അള്ളാവിന്റെ കുദറത്ത് അവന്റെ കുദറത്ത് അശക്തമാവുന്നതാണ് അമ്മ ഊത്തിയിത്തുമ നിങ്ങൾക്ക് നൽകിയതായിരിക്കുന്ന ഒന്നിൽ നിന്ന് അങ്ങനത്തെ വലിയ ഉടയാടകളും വലിയ PNWD വണ്ടിയിൽ ഇങ്ങനെ മൂസാനും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങേപ്പുറത്ത് ഇങ്ങനെ ആറൂനും ഇങ്ങനെ ഇരുന്ന് ഫ്രാവിനെ അറിയതായി ഫ്രാവിനെ നിട്ടു അല്ല വയലത്തും ഞാൻ ചെയ്യും പക്ഷേ അല്ല അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് റസൂലുള്ള ആരായിരുന്നു ഏതൊരു രീതിയിലുള്ള ജീവിതമാണ് റസൂലുള്ള നയിച്ചത് മൂസാ നബിയും ഹാറൂൻ നബിയും അവിടേക്കൊന്നും പോകണ്ടല്ലോ ഇതിപ്പോൾ നമുക്ക് വളരെ വസ്തുനിഷ്ഠമായത് ഇപ്പോൾ വഹബുനബിനെ പറയുകയാണ് അതൊക്കെ ഇപ്പോൾ എത്ര കണ്ട് വസ്തുനിഷ്ഠ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോൾ നമുക്ക് വസ്തുനിഷ്ഠമായി കൊണ്ട് റസൂലുള്ളാൻ്റെ ജീവിതം നമുക്കറിയാലോ ഏത് രീതിയിലാണ് തങ്ങൾ ജീവിച്ചിരുന്നത് ഏയ് തങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവിധ ആഡംബരങ്ങളും ആകാമായിരുന്നല്ലോ ഒരു ആഡംബരങ്ങളും തങ്ങൾ ഈ ദുനിയാവിൽ ആസ്വദിച്ചില്ലോ അതാ ആ ഈ നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ ആഗ്രഹിക്കുകയാണ് അൻദാലിക ഇതിനെയും വിത്ത് ദാലിക അൻകുമാ നിങ്ങളിൽ നിന്നും ഇത് ഞാൻ ചുരുട്ടുകയാണ് ആ പറഞ്ഞ ദീനത്ത് ഫിറോവിൻ്റെ ചില മൂല്യന്മാർക്കൊക്കെ പറയില്ല മൂല്യന്മാർ ഭയങ്കര ഉഷാറ് വേണം എന്തെങ്കിലും മറ്റുള്ളവരൊക്കെ ആദരിക്കൂ അതൊക്കെ വെറുതെ നമ്മളെ ഞൊണ്ടിഞ്ഞായാണ് അത്തിപ്പറ്റ ഉസ്താദിന് എന്തൊരു ഉഷാറുണ്ടായിന് ഏയ് കാണാനും ഉഷാറില്ല സംസാരത്തിൽ ഉഷാറില്ല കണ്ടാലും ആരുതാവൂല എന്നിട്ട് മൂപ്പർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഈ കണ്ട മുസ്ലിയാക്കന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ഏയ് ഇതിപ്പോൾ നമ്മളുടെ ഈ സമീപകാലത്തുണ്ടായ സംഭവമാണല്ലോ എന്തെങ്കിലും ഉണ്ടായ സംഭവം തന്നെയല്ലോ ഇവിടെ വലിയ വലിയ പത്രവാസനും വലിയ വലിയ കാറിലും നടക്കുന്ന AP മീറ്റിംഗ്സ് ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ ഓർക്കൊക്കെ ചെയ്യാൻ കഴിയാത്ത സംഘടനയുടെ പ്രമുഖന്മാരായ ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ എത്രയോ ഇരട്ടി മുപ്പിരിയുന്നുണ്ട് ഏറ്റവും നല്ലത് മനുഷ്യനെ നന്നാക്കുക എന്നുള്ളതാണല്ലോ ഇവർക്കൊക്കെ വ്യക്തിപരമായിട്ട് എത്ര മനുഷ്യന്മാരെ നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണല്ലോ അതൊക്കെ അപ്പോൾ ഈ പൗറല്ല മറ്റവർക്ക് ഒരു വർദ്ധാത്തര വർത്താനുണ്ട് AP-ക്കാർക്ക് എന്താണെന്ന് പറഞ്ഞാൽ മൂല്യന്മാർക്കൊക്കെ വലിയ സമ്പത്ത് വേണം ഒരു സമ്പത്ത് ഉണ്ടായാലും ആളുകൾ ആദരിക്കൂല സമ്പത്തില്ലാത്ത മൂല്യന്മാരാണ് ആളുകൾ ആദരിക്കുക മനസ്സിലായില്ലേ ആ കഴിവില്ലാത്ത ആളുകളാകുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ആദരവിക്കാരും സ്നേഹിക്കാരും ബഹുമാനിക്കാരും മനസ്സിലായില്ലേ സമ്പത്തുണ്ടായതുകൊണ്ട് അതൊരു വെറും ഒരു ധാരണയാണ് മൂല്യന്മാരൊക്കെ ഉഷാറാണോ ഏയ് ഓലൊക്കെ മറ്റൊരാക്കാളും മുന്നിലാണോ അപ്പോൾ തീ മറ്റൊരു ജനങ്ങൾ മൈൻഡ് ചെയ്യില്ല ജനങ്ങൾ മൈൻഡ് ചെയ്ത് ഇൽമിൻ്റെ വാഹകരായി ആ രീതിയിൽ നടന്നാൽ തന്നെയാണ് മനസ്സിലായി അതാണ് പഴയ കാലത്തെ ആലിമിങ്ങളെ ഈ നാട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹിച്ചിരുന്നു മനസ്സിലായില്ല ഇപ്പോൾ അതില്ല ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്നേഹവും ആദരവൊന്നുമില്ല ആളുകളിൽ മനസ്സിലായില്ലേ അപ്പോൾ അത് ദുനിയാവിൻ്റെ പകിട്ടും ആഡംബരമുണ്ടായി എന്നത് വിചാരിച്ച് ആളുകളെ നമ്മൾ ബഹുമാനിക്കും ആദരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മൗഢ്യ ധാരണയാണ് കണ്യത്തൊക്കെ ഇപ്പോൾ വലിയ ഉഷാറുണ്ടായിട്ടും അല്ല ഈ കുസാറ് പിന്നെ ആൾ കണക്കാരൊരു മൂത്ത് നോക്കിയാലൊരു ഒരു ഇതുണ്ടായിരുന്നു കണ്യത്തിന് എന്തുണ്ടായിരുന്നു ഒന്നുമില്ല നീളൂല്ല വലുപ്പമില്ല എന്നിട്ട് വന്നിട്ട് ആൾക്കാർ ആദരിച്ചില്ലേ ഏയ് എന്നിട്ട് ആ ഇതുപോലെ ഞാൻ എൻ്റെ ഔലിയാക്കന്മാരെ കൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ അവരെ തടയുന്നതാണ് അതിൻ്റെ സൗഖ്യങ്ങളിൽ നിന്ന് കരുണാഹൃദയനായ ആട്ടിടയൻ തടയുന്നത് പോലെ വനമഹു അവൻ്റെ ആടുകളെ
നാശമുള്ള മേപ്പ് സ്ഥലങ്ങളിൽ നിന്ന് സസ്യങ്ങൾ ഉണ്ടാവും ആടുകൾക്ക് തിന്നാൻ പറ്റാത്ത ചില സസ്യങ്ങൾ അപ്പോൾ ചില വീടിൻ്റെ ഒക്കെ മുന്നിലൊക്കെ ഉണ്ട് ഒരു സൈസ് ചെടി ഈ ചട്ടിയിലൊക്കെ ആക്കി വെക്കൽ മനസ്സിലായില്ലേ അൻ്റിൻ്റെയും പെരീരെല്ലാം മൈറൂഫായത് അതൊക്കെ വലിയ വലിയ ആൾക്കാരെ പെരീര് ഇപ്പോൾ അത് അങ്ങനെ വിചാരിച്ചാൽ എങ്ങനെ കണ്ടിട്ടില്ലേ അത് ഭയങ്കര വിഷമാണെന്നാണ് പറയുന്നത് ചില വീടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ഒരു കൂകൻ്റെ ഒക്കെ മായി ഇങ്ങനെ ആ ഭയങ്കര വിഷം തന്നെ കുട്ടികളെ തിന്നാൽ അത് മരിച്ചു പോകുന്ന എൻ്റെ ഷേഖ് വാട്സപ്പ് ഒന്ന് കിട്ടിയതാണ് ആ വാട്സപ്പാളുടെ കാര്യമില്ലേ വാട്സപ്പ് ഷേഖ് നിന്ന് കിട്ടിയ ഒരു വിവരമാണത് ആ ചെടീൻ്റെ ചിത്രമൊക്കെ ഉണ്ട് മനസ്സിലായില്ല ആടുകൾ തിന്നാൽ ഉടനെ അത് ചത്തുപോകും അപ്പോൾ ആടുകൾക്ക് തന്നെ അറിയാം എനിക്കത് പറ്റുമോ പറ്റൂലായിരുന്നു മനുഷ്യന്മാരെക്കാളൊക്കെ ഉഷാറാണ് മൃഗങ്ങൾ ഓൽക്ക് തിരിയും ഓൽ അയാളെ ഒരു മണത്തോക്കണത് എന്നാലും ചിലപ്പോൾപ്പെടും അതുപോലെ ചിലപ്പോഴായിട്ട് നിങ്ങൾ പെടലെന്താണെന്ന് പറഞ്ഞാൽ ഈ വിശപ്പിൻ്റെ ഊക്കിനെ ഈ പൂളൻ്റെ ഇല ഉണ്ടല്ലോ അത് തിന്നും അത് പിന്നെ എന്താവെന്ന് പറഞ്ഞാൽ ഉള്ളിലിതായിട്ട് ആളുടെ ശ്വാസം കിട്ടാതെ അങ്ങനെ ചാകലുണ്ട് എന്നാലും ഒരുവിധം ജീവികൾക്കൊക്കെ പൂച്ചക്കൊക്കെ വിഷം കൊടുത്തു നോക്കി തിന്നൂല അങ്ങനെ അങ്ങനെ അതിൻ്റെ ഗ്രാണശക്തി ഭയങ്കരമാണ് ജീവികൾക്കൊക്കെ അപ്പോൾ മറാത്തയുടെ ഹൽക്കത്തിൽ നിന്ന് ആട്ടിടയനെ നോക്കുന്നത് മാതിരി ആട്ടിടയൻ തൻ്റെ ആടുകളെ നോക്കുന്ന മാതിരി അള്ളാഹു സുബ്ഹാനഹു വതാല തൻ്റെ ഇഷ്ടദാസന്മാരെ അതിൽ നിന്ന് കാക്കുന്നതാണ് ആ ലൗജന്നിബഹും ഞാൻ അവരെ അകറ്റുന്നതാണ് മലാദഹ ദുനിയാവിൻ്റെ രസങ്ങളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും ആ ഷഫീഖ് കരുണയുള്ള ആട്ടിടയൻ അകറ്റുന്നത് പോലെ ഇബ്ലഹു അവൻ്റെ ഒട്ടകത്തെ ആട്ടുന്നത് പോലെ അൻ മനാദിയൽ ഉറാ അതിനിക്ക് ചൊറി പിടിക്കുന്ന നാശം വരുന്ന അതിൽ പറഞ്ഞാൽ ജർബ് ആ എന്നാൽ ഇതല്ലാലി ഹവാനിഹിം അവർ നിസ്സാരമായതിനു വേണ്ടിയല്ല അലയ്യാ അപ്പം ആ നിലയിലാണ് നമ്മൾ ഓരോന്നും കാണേണ്ടത് മനസ്സിലായില്ലേ ആ ഇപ്പം ചില ആൾക്കാരുണ്ട് നല്ല നല്ല ആൾക്കാർ കൊറോണ പിടിച്ച് മരിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അത് ഓൽക്ക് ഞാൻ മനസ്സിലാക്കണത് അങ്ങനെയാണ് ഓൽക്ക് അള്ളാഹു തആല ഒരു വലിയ പദവി നിശ്ചയിച്ചിട്ടുണ്ടാവും മനസ്സിലായില്ലേ ആ പദവി കിട്ടണമെങ്കിൽ എന്തെന്നാണ് ഇങ്ങനെ മരിക്കണം മനസ്സിലായില്ലേ അങ്ങനെ ഒരുപാട് നല്ല പെണ്ണുങ്ങളും വെറും ദിക്കർ മാത്രം ചൊല്ലിക്കൊണ്ടിരുന്ന ചില പെണ്ണുങ്ങളും അതുപോലെ ഭയങ്കര അള്ളാഹനെ പേടിയേറ്റ് നടത്തിയിരുന്ന കുറച്ച് ആണുങ്ങളും എൻ്റെ അറിവിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ആ പിന്നെ അതൊക്കെ ഇപ്പം എന്തിനാ ഓൽക്ക് അതുപോലെ ചില ആൾക്കാർക്കാണ് കിടുകിടുത്തൊരു മകനാണ് മരിക്കണത് ഓന് ക്ഷമ നൽകി അതിൻ്റെ കൂലി കിട്ടാനാണ് മനസ്സിലായില്ലേ ആ പെട്ടെന്ന് നമ്മൾ പ്രഥമ ദൃഷ്ട്യാ വേറെ രീതിയിലാണ് ചിന്തിക്കുക അതേപോലെ ചില ആൾക്കാരുണ്ടാവും ചില വാപ്പ മരിക്കൽ കുട്ടികൾക്ക് സൈറയിക്കാറ് വാപ്പ ഉണ്ടെങ്കിൽ കുട്ടികൾ ഈ കോലത്തിലാവില്ല വാപ്പ മരിച്ചുകൊണ്ട് മക്കളൊക്കെ ഭയങ്കര ഉഷാറായി അങ്ങനെയുണ്ട് തിരിച്ചുണ്ട് തിരിച്ചുണ്ട് ധാരാളം പക്ഷെ മറിച്ചുണ്ട് ആ നസീബഹും അവരുടെ ഓഹരിയെ പൂർത്തിയാക്കാൻ വേണ്ടിയാൽ മിൻ കറാമത്തി എൻ്റെ ഉദാരതയിൽ നിന്നുള്ള സാലിമ സുരക്ഷിതനായി മുവഫറ സമ്പൂർണമായി ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ഔലിയാക്കന്മാരെ ആഡംബരമാക്കുന്നത് നിസ്സാരത കൊണ്ടാണ് വൽ ഖൗഫി പേടി കൊണ്ടാണ് വിനയം കൊണ്ടാണ് വത്തഖ്വ തഖ്വ കൊണ്ടുമാൻ അത് അവരുടെ ഹൃദയങ്ങളിൽ മുളക്കുന്നതാണ് അത് അവരുടെ ശരീരത്തിൽ പ്രകടമാവുകയും ചെയ്യുന്നതാണ് അതാണ് മഹാന്മാരായ ആളുകളുടെ ലക്ഷണം മനസ്സിലായില്ലേ ഇപ്പം നമ്മളെ മൂപ്പരൊക്കെ കണ്ടിട്ടില്ലേ കീശേരിയൊക്കെ നമ്മളെ ആ എന്നിട്ട് ഇജ്ജി ഉണ്ടാക്കണ ഇജ്ജി കണ്ടിട്ടില്ല ഓട്ടത്തിൽ കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ ആ എന്നിട്ട് മൂപ്പരങ്ങനെയാണ് എപ്പോഴും ഒരു ഒരു ഭീതിയുള്ള മുഖ ഉണ്ടല്ലോ അത് നല്ല ലക്ഷണം ആ കള്ളന്മാരെ വേഗം തിരിയും മനസ്സിലായോ കള്ള ഔലിയാക്കന്മാരെ വേഗം തിരിയും അതിന് കുറേ ലക്ഷണങ്ങളുണ്ട് നമുക്ക് വേഗം തിരിയും മനസ്സിലായില്ലേ ആ ഒല്ലിയും ഒല്ലിൻ്റെ മേലെ ഒല്ലിയും പിന്നൊരു കെട്ടും അതുകൊണ്ടൊന്നും കാര്യമില്ല മനസ്സിലായില്ലേ ആ അത് ആൾക്കാരെ തിരിയും ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കർ മുസ്ലിയാനിട്ടൊരു വലിയ ആലിം ഉണ്ടായിരുന്നു ഇന്നലെ പാരയെ ഒരാൾ പറഞ്ഞു ഞാൻ മൂപ്പരടുത്തു നിന്നാണ് ഇജാദത്തൊക്കെ വാങ്ങിക്കണത് മൂപ്പരാണല്ലോ മൂപ്പര മകൻ പറഞ്ഞു മൂപ്പര ഇപ്പം രോഗിയായിട്ട് മരിക്കാൻ കിടക്കുകയാണ് അപ്പോൾ പ്രായിരിക്കണം അപ്പോൾ മൂപ്പരെണ്ണ വാങ്ങിയതാണ് ഒരു കാര്യമായ ആളെയും മൂപ്പർക്കൊരു പുസ്തകമുണ്ട് അതിൻ്റെ പേര് ഹിദായത്തിൽ മുത്തലത്തഹ് ബി ഖവായത്തിൽ മുത്തശയ്യഹ്ന കള്ളശേഖന്മാരുടെ എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞൊരു കിതാബ മനസ്സിലായില്ലേ
അതന്ന് മൂപ്പരത് എഴുതിയ കാലത്ത് വലിയ വിവാദം സൃഷ്ടിച്ച ഒരു പുസ്തകമാണ്. മനസ്സിലായോ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ കള്ളശേഖന്മാർക്ക് മൂപ്പരോട് ഭയങ്കര വെറുപ്പായിട്ട് അവർ സിഹിർ വരെ ചെയ്തു. ഈ കള്ളന്മാരെ ഇരുമ്പോൾ അങ്ങനെയാണ്, ഒരു പല കെണികളും പൊക്കും. മനസ്സിലായോ? മൂപ്പര പുസ്തകം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ശരിയത്തും അല്ല, തസവുഫും തെരീക്കത്തും എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അതിനുള്ള കുറേ ബെയ്ത്തുകളൊക്കെ അതിന് തരികയാണ്. ആ പിന്നെ ആ അപ്പോൾ അത് വായിച്ചാൽ മതി, ആരാണ് കള്ളന്മാരെന്ന് തിരി. മനസ്സിലായോ? ആ വയ്യ സിയാബും അത് അവരുടെ വസ്ത്രങ്ങളാൻ അവ ധരിക്കുന്ന ദിസാറുഹും അവരുടെ മേൽമുണ്ടുമാൻ അല്ലത് ഈ ലോഹിറോൻ അവർ പ്രകടമാക്കുന്ന അവരടിവസ്ത്രമാക്കുന്ന അവരുടെ ലമീർ ഹൃദയവുമാണ് അല്ലത്തീബിയൂന അവർ വിജയിക്കുന്ന അവരുടെ നജാത്തുമാണ് അവരാഗ്രഹിക്കുന്ന അവരുടെ രജയുമാണ് അവരഭിമാനിക്കുന്നതായ അവരുടെ മജിദുമാണ് അവരുടെ അടയാളം അതുകൊണ്ട് അറിയപ്പെടുന്നു. അങ്ങനത്തെ വല്ല മനുഷ്യന്മാരെ നീ കണ്ടുമുട്ടിയാൽ നിന്റെ പാർശ്വം നീ അവർക്ക് വേണ്ടിയിട്ട് താഴ്ത്തുക, നിന്റെ നാക്കിനെയും നിന്റെ ഹൃദയത്തെയും അവർക്ക് വേണ്ടി നീ വിലയാനിതനാക്കുക. എൻ്റെ ഒരു വലിയനെ ആരെങ്കിലും ഭയപ്പെടുത്തിയാൽ എന്നേറ്റ് അവൻ സമരം ചെയ്തിരിക്കും. ഞാൻ അവൾക്ക് പ്രതികാരം ചെയ്യുന്നതാണ്. ആ ചിലപ്പോ ചില നാടിന് ചില ശാപങ്ങൾ ഉണ്ടാവും, ചില കുടുംബത്തിന് ചില ശാപങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതൊക്കെ എന്തായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അജ്ഞാതമായ കാരണമായിരിക്കാം. ചികിത്സാരിൻ്റെ അടുത്ത് പോയിട്ടും കാര്യം ഉണ്ടാവില്ല, അസുഖാരൻ്റെ അടുത്ത് പോയിട്ടും കാര്യം ഉണ്ടാവില്ല. അതെന്തേ കാരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിന്ദിച്ചിട്ടുണ്ടാവും, അറിയാതെ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടാവും. മനസ്സിലായി? സകലാലും പീഡിപ്പിക്കുക, എല്ലാവരും കള്ളനാക്കുക, അങ്ങനത്തെ ആൾക്കാർക്ക് അയാളിൽ പരാജയം ഇല്ലെങ്കിൽ അയാളെ മക്കളിലെങ്കിലും പരാജയം കാണും. മനസ്സിലായില്ലേ? അപ്പം അതിന് കാരണം കാണൂല. ആൾക്കാരെ ഇതെന്തെങ്കിലും ഇതൊക്കെ വലിയ സിഹിറാണ്, ഒരു സിഹിറുമല്ല, ഓൻ ചെയ്തതിന് അനന്തര ഫലം. മനസ്സിലായില്ലേ? ആ യൗമൻ അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു ഖുതുബ ഓതി, ആ ഖുതുബയിൽ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കണേ, നിങ്ങളെല്ലാവരും മരിക്കുന്നവരാണ്, ഭരണത്തിന്റെ ശേഷം നിങ്ങളൊക്കെ വയസ്സാക്കപ്പെടുന്നവരുമാണ്, നിങ്ങളുടെ അമലുകളിൽ നിങ്ങൾ നിർത്തപ്പെടുന്നവരാണ്, ആ അമലുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നവരുമാണ്. മജിസിയുന്നു മതി. മനസ്സിലായില്ലേ? ആ പിന്നെ വലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ, ഭൗതികമായ ജീവിതത്തിൻ്റെ പകിട്ട് നിങ്ങളെ വഞ്ചനയിലകപ്പെടുത്താതിരിക്കട്ടെ. മഹ്ഫൂഫാ, അത് നാശവുമായി ചുറ്റപ്പെട്ടതാണ്, നശിക്കും എന്നതുകൊണ്ട് അറിയപ്പെട്ടതാണ്, വഞ്ചന കൊണ്ട് വിശേഷണം നൽകപ്പെട്ടതാണ്, ആ ദുന്യാവിലുള്ളതൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. വഹിയാതെ ബൈന അഖിലിയാതിൻ്റെ ആളുകളുടെ ഇടയിലും ദുവലുൻ, അതിങ്ങനെ മാറി മാറി വരുന്നതാണ്. വസിജാലുൻ, അത് ബറാബറുമാണ്. സിജാലു സിജാല് പറഞ്ഞാൽ അൽഹർബു സിജാലു എന്ന് പറഞ്ഞിട്ടില്ലേ, സജിലാണ് ബക്കറ്റ് എന്നാ, ഒരു ബക്കറ്റത്താവുമ്പോൾ ഒരു ബക്കറ്റ് പൊന്തും, അതിനുള്ളതാണ് ഏത്? സിജാൽ. ജമ്മു സജിൽ ഉപദെൽവു കണ്ട അൽഹർബു ബൈനവും സിജാൽ, അതാര് പറഞ്ഞതാ? അബു സുഫിയാൻ ആ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്. അബൂ സുഫിയാനേ ഇത് പറഞ്ഞപ്പോൾ എന്താ ഹിർക്കൽ ചോദിച്ചതാണേ, എങ്ങനെയുണ്ട് യുദ്ധം? യുദ്ധപ്പം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളും ജയിക്കും പോലും ജയിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനേനേ അൽ ഹർബ് ബൈനന സിജാൽ, അതിങ്ങനെ ബറാബറായിട്ട് അങ്ങോട്ടും കിട്ടും, ഒരു ബക്കറ്റ് പൊന്തിയാൽ മറ്റാക്കറ്റ് താവും, അതിനുള്ളൊരു പ്രയോഗമാണ് അൽ ഹർബ് ബൈനന സിജാൽ, സജിലാണ് ബക്കറ്റ് എന്നാണ്. മനസ്സിലായില്ലേ? ആ
അതിന്റെ അവസ്ഥകളൊന്നും നിത്യമാവുകയില്ല. അതിന്റെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. നിസാലുഹ, അവിടെ വന്നിറങ്ങുന്നവൻ. അതിന്റെ ആളുകളൊക്കെ വളരെ സന്തോഷത്തിലും അതുപോലെ തന്നെ ഐശ്വര്യത്തിലുമായിരിക്കുമ്പോൾ വഞ്ചനയിലും ചതിയിലുമാണ്. ഒരു വാട്സപ്പ് ഷെയ്ഖിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ലണ്ടനിൽ നിന്ന് വന്നൊരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ, മനസ്സിലായില്ലേ? അപ്പൊ ആ പറയുന്ന ആളാരാന്ന് പറഞ്ഞാല് മൂപ്പരെ വീട്ടില് എസി ഫിത്തിയതാണ്. ഏയ്, 65 ലക്ഷം രൂപയ എസി ഫിറ്റിങ്സിന് ഇയാൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, തൊടൂലൊക്കെ തോട്ടം ഉണ്ടാക്കാനേ, നാച്ചുറൽ തോട്ടമാണ് അയാൾ ഉദ്ദേശിക്കുന്നത്, അതിനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാക്കിയിരിക്കുകയാണ്? കൃത്രിമമായ തോട്ടം. അതിന് 45 ലക്ഷം. നല്ലൊരു സുമുഖനായൊരു ചെറുപ്പക്കാരൻ കൊറോണ വെച്ച് മരിച്ചു, മനസ്സിലായില്ലേ? ഒരു ചേട്ടനാണ് മാവേലിക്കര ആ ഭാഗത്ത്. എന്താണോ എൻ്റെ വീടൊക്കെ കാണേണ്ടത്, വീട് പടുത്ത കുടിയിരുന്നേ, രണ്ട് കുട്ടികളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ഓനും കൂടി ഇങ്ങനെ നിൽക്കണണ്ട, എന്താ അതിൻ്റെ പത്രാസ് എന്നറിയോ? ആ അപ്പം അങ്ങനെയാണ്, റഹാവിലും സുറൂറിലുമായിരിക്കുമ്പോൾ ഇദാഹും മിന്നാഫി ബലായും വറൂർ, അവർ വഞ്ചനയിലും അവർ ചതിയിലുമായിരിക്കും. ആ വ്യത്യസ്തമായ അവസ്ഥകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ചില ഘട്ടങ്ങൾ, അവിടെയുള്ള ജീവിതം എന്നുള്ളത് മദ്മൂമാൻ. അവിടെയുള്ള ഐശ്വര്യം ഒരാൾക്കും നിത്യമാവുകയില്ല, മനസ്സിലായില്ലേ? ഐശ്വര്യം എന്നും നിത്യമാവില്ല. ആ ദുന്യാവിന്റെ ആളുകൾ ആ ദുന്യാവിലെ ഉന്നം വെക്കപ്പെട്ടതായ നാട്ടക്കുറികളാണ്. ടാർഗറ്റ്, പുതിയ ഇംഗ്ലീഷ് പറഞ്ഞാലേ, ഏയ് ടാർഗറ്റ്, പഴയ കാലത്ത് വെക്കൽ എന്താ അറിയോ, നാട്ടക്കുറി, നാട്ടിയ സാധനം. ആ വെടിവെക്കാൻ വേണ്ടിയിട്ട് സൽസാനെ കണ്ടിട്ടില്ലേ, ഇതിൻ്റെ നാട് കണ്ടക്കണോ? ആ അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ നാട്ടിൽ കണ്ട് പോകുന്നോട്ട് ചുങ്കം എന്ന് പറഞ്ഞാൽ പെരുമ്പറമ്പ് പറഞ്ഞ സ്ഥലത്തുണ്ട്, പട്ടാളക്കേമ്പ്. അവിടെ ഉണ്ടാവും ഇങ്ങനെ ഒരു 8-10 എണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? ടൈമൊക്കെ വെടിവെക്കുക. പഴയ കാലത്ത് അതിൻ്റെ ഉണ്ട പുറക്കൽ നമ്മളെ നാട്ടിലെ കുട്ടികൾക്കുള്ള പ്രധാന ഒരു ഏർപ്പാടായിരുന്നു, മനസ്സിലായില്ലേ? സ്കൂളിൽ പോയാൽ പുസ്തകം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നേരെ ഉണ്ട നോക്കുക. ആ വീട്, അതാണ് വെറൽ, മനസ്സിലായില്ലേ? പഴയ കാലത്ത് നാട്ടക്കൂറി, ഇപ്പം ടാർഗറ്റ് എന്നൊക്കെ പറയും. ആ അതിൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് എയ്യുന്നു, അതിൻ്റെ മരണം കൊണ്ടത് അവരെ പൊടി അകറ്റുന്നു. ഒക്കൊല്ലും അവരെ ഓരോരുത്തരുമാവുന്ന ഹത്തഫുഹോവിയ മഖ്ദൂർ, അവൻ്റെ മരണം കണക്കാക്കപ്പെട്ടതാണ്, അവൻ്റെ ഓഹരി അതിൽ സമ്പൂർണ്ണമാക്കപ്പെടുന്നതാണ്. ഓൻ എത്ര കണക്കാക്കി ഇങ്ങനെ അത്ര കിട്ടും, പഞ്ചാരള്ള കണക്കാക്കി അത്ര കിട്ടും, പിന്നെ കട്ടൻ ചായ കുടിക്കുക, മനസ്സിലായില്ലേ? ആ ആ അങ്ങനെ പിന്നെ പഞ്ചാര പറ്റൂല, മനസ്സിലായില്ലേ? പഞ്ചാരൻ്റെ ക്വാണ്ടിറ്റി കഴിഞ്ഞേക്കണു, ഇറച്ചിൻ്റെ ക്വാണ്ടിറ്റി കഴിഞ്ഞേക്കണു, അപ്പോൾ പിന്നെ ഇറച്ചി ചാർജ് ചെയ്യും, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഓരോന്നിനും അള്ളാഹു തആല കണക്കാക്കിയിരിക്കുകയാണ്. ഉറക്കിൻ്റെ കതിർ അള്ള കണക്കാക്കണതാ, അത് നീ ചിന്നാക്കണം. മയറു അപ്പനെ നീക്ക്, ആ നീട്ട് വയലമൂ, നിങ്ങൾ അറിയുവീൻ ഇബാദല്ലാ, അള്ളാഹിൻ്റെ അടിയാറുകളെ, നിങ്ങൾ പിന്നാതി ദുന്യാ, ഈ ദുന്യാവിൽ നിങ്ങൾ ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ അതൊക്കെ കഴിഞ്ഞു പോയതായ ആളുകളുടെ വഴിയിലാണുള്ളത്. ലോകത്ത് കണ്ടിട്ടില്ലേ ഒരുപാട് ആസാറുകളും ഒരുപാട് അവശിഷ്ടങ്ങളും, അതൊക്കെ ആരാണെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ഖാലിദായ ആസാറുകൾ ലോകത്തുണ്ട്, 4000, 5000 കൊല്ലമുള്ള യാതൊരു കേടും പറ്റാത്ത, എന്തുമാത്രം കലാവൈഭവമുള്ള ശ്മശാനങ്ങളൊക്കെ ലോകത്തുള്ളത്, മനസ്സിലായില്ലേ? ആ അതാരായിരുന്നു? നമ്മളെക്കാളും വളരെ സുദീർഘമായ വയസ്സുള്ളവരായിരുന്നു സാലിഹ് നബിൻ്റെ ജനതയൊക്കെ. അള്ളാഹു തആല ആ രീതിയിൽ ഇന്നും നിലനിർത്തിയിരിക്കുകയാണ്. അവർക്ക് ഭയങ്കര ആയുസ് കൊടുത്തു, നല്ല ആരോഗ്യം കൊടുത്തു, എല്ലാം കൊടുത്തു, പക്ഷെ എന്തായി, ശൂന്യമായി കിടക്കുകയാണ്. കാനത്തുപോലെ മിങ്കും, അവർ നിങ്ങളെക്കാൾ സുദീർഘമായവരായിരുന്നു വയസ്സിനാൽ.
ബത്ത്ശാ നിങ്ങളെക്കാൾ വളരെ ത്രാണിയും ശക്തിയുമുള്ളവരായിരുന്നു. ദിയാറാ വീടുകളാൽ ഏറ്റവും നിർമ്മാണം ചെയ്തവരായിരുന്നു. ആസാറാ അടയാളങ്ങളാൽ ഏറ്റവും വ്യാപ്തിയുള്ളവരായിരുന്നു. ഫറായിനത്തെ ലോകത്തൊരു അത്ഭുതമാണ്, മനസ്സിലായില്ലേ? ലുക്സുർ എന്നൊരു സ്ഥലമുണ്ട്, അൽ ലുക്സുർ, മനസ്സിലായില്ലേ? അവിടെ ചെന്നാൽ നമ്മൾ അതിശയപ്പെട്ടു പോകും. 70 ഖബറുകൾ ഭൂമിൻ്റെ അടിയിൽ, മനസ്സിലായില്ലേ? എത്ര അടിയിൽ എന്ന് പറഞ്ഞാൽ 169 സ്റ്റെപ്പ് അടിയിൽക്ക് ഇറങ്ങണം ഒരു ഖബർക്ക്. 169 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്ര വേണം? ഞാൻ എണ്ണിയതാണ്. അവിടെയാണ് ഓരോരോ ആൾക്കാർ. എന്നിട്ട് എന്താ ഖബർ? എങ്ങനെയാണെന്ന് അറിയാം? ഖബർ കണ്ടാലേ നമുക്ക് അവിടെ കടക്കാനാ തോന്നുക. ആചാരി ഖബറാ, വലിയ 5 റൂമുകളാണ്, മനസ്സിലായില്ലേ? സെൻട്രലിലാണ് ഇവനെ കടത്തിയിരിക്കുക. അപ്പോൾ അതാണ് ഉണ്ടായിക്കാണ്ട് അത് ടൈറ്റാക്കിയിരിക്കുകയാണ്. മലയാണ്, മല തുരന്നാണ് ഖബറുണ്ടാക്കിയിരിക്കണത്, മനസ്സിലായില്ലേ? അതിശയം എന്ന് പറഞ്ഞാൽ ലോക അതിശയമാണ്. അപ്പം എന്താ, ഒരാളെ ജീവിതകാലം താജ്മഹൽ മാത്രമൊന്നല്ല ലോകത്ത്, ഒരാളെ ജീവിതകാലം മുഴുവനും എന്താ അവനാണ് ഖബറുണ്ടാക്കുന്ന പണിയാണ്. 10-20,000 പണിക്കാരായിരുന്നു അല്ല അവിടെ താമസിച്ചിരുന്നത്, മനസ്സിലായില്ലേ? ആ റോയൽ ശ്മശാനെന്ന് അങ്ങോട്ട് പറയാം, മനസ്സിലായില്ലേ? ഏയ്, അപ്പോൾ എന്താ അതിനുള്ളിലുള്ള ചിത്രപ്പണികളൊക്കെ അറിയാം. ഇപ്പോഴും 4,000-3,500 കൊല്ലം പഴക്കമുള്ള ചിത്രങ്ങൾ അതേമാതിരി നിൽക്കുക. അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല. എന്താ പറഞ്ഞാൽ ഈ ഫോട്ടോ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഈ ലേസർ രശ്മിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളായതുകൊണ്ട് അതിന് കേടുപറ്റാൻ പാടില്ല. അതിന് വളരെ കർശനമാണ്. ചെന്നാലും എടുക്കുകയൊക്കെ ചെയ്യുക. കാരണം എന്താ, ഇതൊരു 10 വണ്ണം ഉണ്ടായതുകൊണ്ട് എയിൽ ആരൊക്കെ പോകണം എന്താ ഏതാണെന്ന് ഇതിൻ്റെ കാവക്കാർക്ക് നോക്കാൻ കഴിയില്ല. പിന്നെ ചില മിസിരികൾ എന്തെങ്കിലും കായിട്ടിയാൽ മതി, പൈസ കിട്ടിയാൽ എടുത്തോളിന്ന് അറിയും. അങ്ങനെ നമ്മളൊക്കെ എടുത്തക്കണം അവിടുന്ന്. ആ അപ്പോൾ ആ ജാതി മനുഷ്യന്മാരുണ്ടായി. അതേപോലെ പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പം അതിൻ്റെയൊക്കെ സംഭവം? പിരമിഡ് യഥാർത്ഥത്തിൽ ഖബറല്ലേ? 3 മനുഷ്യന്മാരെ കുഴിച്ചിട്ടതാണുള്ളത്. ഈജിപ്തുകാർ പൈമലല്ലേ കായി ഉണ്ടാക്കണത്? അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിരുന്നു. പിന്നെ ഇപ്പം എന്താ ഇപ്പം കളുന്ന, മനസ്സിലായില്ലേ? ആ അവരുടെ ശബ്ദങ്ങളെല്ലാം നിശ്ചലമായതായി, ഹാമിദത്തും കെട്ടടങ്ങിയതായി. അവരിവിടെ ഈ ദുനിയാവില് പോയി വന്നതിൻ്റെ ദൈർഘ്യത്തിന് ശേഷം കുറെ കാലം ഇവിടെ ആരായിരുന്നു? ഹിറ്റ്ലർ ആരായിരുന്നു? മുസോളിനി ആരായിരുന്നു? ഏയ്, അങ്ങനെ ഫെർഡിനൻഡ് ആരായിരുന്നു? ഇസബെല്ല ആരായിരുന്നു? ഓലക്കപ്പ എവിടെയുള്ളത്? നരകത്ത് കിടക്ക, മനസ്സിലായില്ലേ? ആ ഫെർഡിനൻഡ് ഇസബെല്ല എന്നാലാരും അറിയുന്നു ഇല്ല. അതായത് ഫെർഡിനൻഡ് ഇസബെല്ല ആ ഭരണാധികാരികളാണ്. ആ എവിടുത്തെ എവിടുത്തെ ചെയ്തോ മതി, ഇങ്ങനെ ഡി ടി പി ചെയ്താൽ മതി. അതൊന്ന് വായിച്ചു നോക്കട്ടെ ചങ്ങായിയെ, ഓന് പണി ഡി ടി പിയാ. ഓൻ വായിച്ചു നോക്കൂല, മനസ്സിലായില്ലേ? സ്പെയിനിലെ മുസ്ലിം ഭരണം തകിടം മറിച്ച ആളാണ് ആര്? ഫെർഡിനൻഡും ഇസബെല്ല. ഇസബെല്ലിനെ കെട്ടിയതാണ് പ്രശ്നമായത്. ഒരു രണ്ടാളും കൂടി സംയുക്തമായി, മനസ്സിലായോ? എന്തുമാത്രം ധിക്കാരമാണ് അത് ചെയ്തത്. മുസ്ലിങ്ങളൊക്കെ ജീവനോടെ അങ്ങോട്ട് തീ കൊടുക്കുക, മനസ്സിലായോ? ഫോൻ തീയിൽ കിടക്കുന്നുണ്ടാവും. ആ ഇനി അതേപോലെ തന്നെയാണ് ഇവിടക്കഞ്ഞി വരാൻ പോണത്, മനസ്സിലായില്ലേ? ആ ഒൽക്കവിടുന്ന് കിട്ടും, ആഹ്റത്ത് നിന്ന് കിട്ടും. കുറേ ശുഹദാക്കൾ അള്ളാഹുത്താല തിരഞ്ഞെടുക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴികളൊക്കെ ഉണ്ടാവും. എന്താ ചെയ്യുക? ആ ബാലിയ, അവരുടെ ശരീരങ്ങളെല്ലാം നുരുമ്പിയതാണ്. സ്റ്റഫ് ചെയ്തതുകൊണ്ടും മമ്മിഫിക്കേഷൻ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പോഴും കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് മമ്മികളെ, മനസ്സിലായില്ലേ? ഇപ്പം അടുത്ത് പേപ്പറിൽ കണ്ടില്ല, 2 മാസമായിട്ടുള്ളൂ. ഇനിയും കിട്ടിയിരിക്കണ 6 എണ്ണം. ഏയ്, ആ വദിയാറുഹും, അവരുടെ ഭവനങ്ങൾ അല ഉറൂഷിഹാദിന് മേൽപ്പരിയോടുകൂടെ ഹാവിയ, അത് വീണ് പോയതാണ്, നിലംപതിച്ചതാണ്. വാസാറുഹും, അവരുടെ അടയാളങ്ങളാവുന്നത് ആഫിയ, തേഞ്ഞു മാഞ്ഞു പോയതാണ്. അഫാഫ എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോയി. റസ്മുൻ അഫാമിം ബൈദി മാഹാ കാദിൻമഹ, പിന്നെന്താ റസ്മുൻ അഫാമിം ബൈദി മാഹാദിൻമഹ വക്കാദത്തിൽ എന്താ അറിയില്ല. ആ വസ്തബ്ദലു ബിൽ ഖുസൂരിൽ മുഷയ്യദ, അവർ പകരമാക്കിയിരിക്കുകയാണ് ബിൽ ഖുസൂരിൽ മുഷയ്യദ, കെട്ടിപ്പൊക്കിയതായ
ബംഗ്ലാവുകളെ കൊണ്ട് ഓസുറുറി നല്ല നല്ല സോഫ സെറ്റുകൾക്കും വൻ അമാലിക്കിൽ മുമഹദ വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന പതപ്പുകൾക്കും പകരം അസുഹൂർ പാറകൾ വൽ അഹജാർ കല്ലുകൾ അൽ മുസ്നദത ഫിൽ ഖുബൂർ ഖബറുകളിൽ ശ്മശാനങ്ങളിൽ അവലംബാക്കപ്പെട്ട അൽ ആതിയത്തി താണെന്ന അൽ മുൽഹിദ തുരന്നുണ്ടാക്കിയ മുഖത്തറബ് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ അടുത്തതാണ്. വസാക്കിനുവാ മുഖത്തറബ് അതിൽ അധിവസിക്കുന്നവൻ വിദേശിയാണ്. വൈന അഹ്ലി ഇമാറത്തി മുഹിഷീൻ വേഗാന്തമായ ആളുകളുടെ താമസത്തിൻ്റെ അടിയിൽ തന്നെ അവിടെ വിജനമായി കിടക്കണം. ആൾക്കാരുടെ തന്നെയാണ് ഖബറുണ്ടാകുക. അഹ്ലി മഹല്ലത്തിൻ മുത്തശാഖിരീൻ ജോലിയായിക്കൊണ്ടിരിക്കുന്ന മഹല്ലത്തിൻ്റെ അടിയിൽ തന്നെയാണ് ഒരു മുഹിഷീങ്ങളായിട്ട് നിൽക്കുന്നത്. ഖബറക്കിൻ്റെ പക്കത്തു കൂടിയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. തിമുറു അഖാരിബി ജനബാത്തി ഖബരി കാന അഖാരിബി ലം യഅരിഫൂനി വസുൽമി റാസി യഖതസിമൂന മാലി വമാ യഅലൂന അൻ ജഹദു ദുയൂനി ഇമ്രാൻ കൊണ്ട് ജനവാസങ്ങളെ കൊണ്ട് അവർക്ക് യാതൊരു ഈനാസും കിട്ടുന്നില്ല. ജീറാൻ അയൽവാസികളുടെ ബന്ധം അവർ ബന്ധപ്പെടുന്നില്ല. അടുത്ത ദിവസം ഒരു വാട്സപ്പിൽ ഒരു റിപ്പോർട്ട് വന്നു, 2 വയസ്സായ ഒരു കുട്ടി മരിച്ചു. മനസ്സിലായോ? കുട്ടി മരിച്ചിട്ട് കുട്ടിൻ്റെ വാപ്പാക്ക് സ്വപ്നം, നിരന്തര സ്വപ്നം. എന്താണ് കുട്ടി പറയണത്? അപ്പാ ഇന്നെ ഇവിടുന്ന് ഒന്ന് മാറ്റിക്കടത്തണം. ഇൻ്റെ അടുത്ത് കടക്കണ ചങ്ങായി തീരെ നിക്കരിച്ചാത്ത ചങ്ങായിയാണ്. ഓനെ ഖബറിൽ എപ്പോഴും സിച്ചാണ്. എനിക്കൊരു സ്വസ്ഥതയില്ല. ഇങ്ങനെ ഇയാൾ സ്വപ്നം കണ്ടപ്പോൾ ഖബർ തുറന്നു തുറന്ന് മയ്യത്തെടുത്തു. മയ്യത്തെടുത്ത് നോക്കുമ്പോൾ ആ കുട്ടി നേരാന്നൊന്നും അറിയില്ല, ഫോട്ടോ കണ്ട് ചിരിച്ച് കിടക്കുന്നു, കണ്ണൊക്കെ തുറന്നുകൊണ്ട. യാതൊരു മാറ്റമില്ല, കഫം പുടക്കും മാറ്റമില്ല. 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കുട്ടി മരിച്ചു കിടക്കാന്ന് പോലും തോന്നില്ല. അപ്പോൾ ആ കുട്ടിൻ്റെ നിരന്തരമായ സ്വപ്നം ആണ് തുറക്കാൻ കാരണമായത്. മനസ്സിലായി? അങ്ങനെ ഉണ്ടാകാം. അബ്ദുല്ലാഹി ഇബ്നു ജാബിറും ഹുദൈഫത്തു ഇബ്നു യമാനും അങ്ങനെ സ്വപ്നം കണ്ടിട്ടാണല്ലോ എവിടുന്ന് ബഗ്ദാദിലെ മദായിനിൽ ടൈഗ്രീസ് നദിയുടെ തീരത്താണ് അവരെ ഖബറുണ്ടായിരുന്നത്. മനസ്സിലായി? അതിൻ്റെ വിശദീകരണമാണെങ്കിൽ സഹാബത്തും കറാമത്തും വായിക്കും. അപ്പോൾ അയൽവാസികൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അലാമാ ബൈനഹും അവർക്കിടയിലുള്ള ഒന്നോടുകൂടെ മീൻ കുർബിൽ മക്കാനി വൽ ജവാർ വീടടുത്തവരായിരുന്നു, അയൽപ്പക്കമുണ്ടായിരുന്നു. ദുനുബുദ്ദാർ വീടടുത്തതായിരുന്നു, ഇപ്പോഴും അങ്ങനെ. പക്ഷെ എന്താ, യാതൊരു ബന്ധവുമില്ല, ഒരു മൊബൈലും ഇല്ല, ഒന്നുമില്ല. കൈവയക്കോന ബൈനഹും തവാസുൽ അവർക്കിടയിൽ എങ്ങനെയാണ് ബന്ധമുണ്ടാവുക? അങ്ങനെ സ്ഥലം ആ ചങ്ങായി സ്ഥിരം വർക്കിൻ്റെ ആൾ തന്നെയാണ്. കൈവയക്കോന ബൈനഹും തവാസുൽ എങ്ങനെയാണ് അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക? തവാസുൽ എന്നാൽ മുവാസലാത്ത് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. വഖത്തഹനഹും അതവരെ പൊടി പിടിച്ചിരിക്കാൻ വിഖൽക്കലിഹി വക്കത്തഹനവും വിഖൽക്കലിഹി അതിൻ്റെ നെഞ്ചകം നെഞ്ച് കൽക്കലി കൽക്കലാണ് നാ ആ ബി കൽക്കലി ഇമ്രുൽ ഖൈസിൻ്റെ ഒരു ബെയ്ത്തിലുണ്ട്. മനസ്സിലായില്ലേ? വൈർഹാവ് സിർഹാനി വ തഖ്രീബ് തത്ഫുലി വ നാ ആ ബി കൽക്കലി എവിടെ പിന്നെ തുറക്കാം. ഏതായാലും അങ്ങനെയുണ്ട്, കൽക്കലാണ് നെഞ്ച്. വക്കലത്തുമുൽ ജനാദിൽ വസറാ മണ്ണും കല്ലുമാണ് അവരെ തിന്നിരിക്കുന്നത്. ഇപ്പോൾ അവരെന്തായി മാറി? ഫോസിൽസായി മാറി. മനസ്സിലായില്ലേ? ഫോസിൽസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വാസുബഹവും അവരായിരിക്കാൻ ജീവിതത്തിൻ്റെ ശേഷം അമ്പാത്ത മരിച്ചവരായിരിക്കാൻ ജീവിതത്തിൻ്റെ കാന്തിക്ക് ശേഷം റുഫാത്ത പൊടി പൊടിയായിരിക്കുകയാണ് നുരുമ്പിക്കുകയാൾ അഹ്ബാബ് അവരെ കാരണത്താൽ സുഹൃത്തുക്കൾക്കൊക്കെ വേദന തോന്നിയിരിക്കാൻ മണ്ണിൻ്റെ താഴെ അവർ താമസിച്ചിരിക്കാൻ വലാനു അവർ നാട് വിട്ടുപോയിരിക്കാൻ വലൈസലുഹും ഇയാബ് മടക്കല്ല. ഗൾഫിലൊക്കെ പോയാൽ മടങ്ങിയിരുന്നു കരുതാൽ അത് മടക്കല്ല. വളരെ ദൂരെയാണ്, വളരെ ദൂരെയാണ്.
ഇന്നാ കലിമത്തുൻ വഖായിലുഹ അതൊരു വചനമാണ് അവൻ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ മുന്നിൽ ഒരു ബർസഖുണ്ട് ഇലാ യൗമി ബഅസു നമുക്ക് കാണാൻ കഴിയില്ല ശിക്ഷകൾ അവർ ഏറ്റുകൊണ്ടിരിക്കും അതാണ് എന്ത് ബർസഖിയായ ലോകം അല്ലാതെ ഒരാൾ പേടിച്ചിട്ട് ഭസ്മാക്കിയിട്ടൊന്നും കാര്യമില്ല ഭസ്മായാലും അവനക്ക് ശിക്ഷ കിട്ടും മനസ്സിലായില്ലേ അതല്ല ഓന മമ്മിഫിക്കേഷൻ കൊണ്ടും കാര്യമില്ല ഇപ്പം 4000 പഴക്കമുള്ള മമ്മികളൊക്കെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ ഫിറവന് ഫിറാവിൻ്റെ കാലക്കാരൊക്കെ അതേ ഇങ്ങനെ ചിരിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ആ നിങ്ങളും ആയ മാതിരിയാണെങ്കിൽ ആ മാ സാറുവിലെ അവരായ എന്നുണ്ടോ അതിലേക്ക് നിങ്ങളുമാകുന്നു മിനൽ ബല നാശത്തിനാലും വൽ വഹദത്തി ഏകാന്തതയാലും ഫി ദാരിൽ മസ്വാ മടക്ക വീട്ടിൽ നിങ്ങളതാ ആ കടപ്പറയിൽ അവർ റഹിനായിരിക്കുകയാണ് പണയമാക്കിയിരിക്കുകയാണ് വല്ലമ്മക്കും ദാലിക്കൽ മുസ്തൗദ ആ നിക്ഷേപത്തിൻ്റെ അറ നിങ്ങളെയും ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ലോ ആയൻ തുമുല്ലുമൂർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഓ ബുഴിസറത്തിൽ കുബൂർ ഖബറുകൾ പൊട്ടിപ്പിളർത്തപ്പെട്ട് യാത്രയാക്കപ്പെടുകയാണെങ്കിൽ നെഞ്ചകമുള്ളതായിരിക്കുന്ന ഒന്നിനെയൊക്കെ കരസ്ഥമാക്കുകയാണെങ്കിൽ മലിക്കിൽ ജലീൽ മഹാനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം നേടാൻ വേണ്ടി നിങ്ങൾ നിർത്തപ്പെടുന്ന സമയത്ത് ഹൃദയങ്ങൾ പറപറക്കുന്നു അതിൻ്റെ ഭയപ്പാട് കാരണത്താൽ മീൻ സാലിഫി ദുനൂബ് കഴിഞ്ഞുപോയ പാപങ്ങളുടെ വാ ഹത്തക്ക താനും നിങ്ങളിൽ നിന്നും പിച്ചിപ്പറിക്കപ്പെട്ടിരിക്കാൻ അൽഹുജുബു വല്ല അസ്താർ വിരികളും തിരശീലകളും ഒഴിവുബു വല്ല അസ്റാർ ന്യൂനതകളും രഹസ്യങ്ങളും നിങ്ങളിൽ നിന്ന് പ്രകടമായിരിക്കുകയാണ് ഉല്ലു നഫ്സിൻ ബിമാ കസബത്ത് ഓരോ നഫ്സിനും അത് ചെയ്തത് കിട്ടും ഇന്നല്ലാഹ അസ വജല്ല യഖൂൽ അല്ലാഹു തആല പറയാണ് തിന്മ ചെയ്തതായ ആളുകൾക്ക് അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി ബിമാമിലു അവർ പ്രവർത്തിച്ചത് കൊണ്ട് അഹ്സനു നന്മ ചെയ്തതായ ആളുകൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയും ബിൽ ഹുസ്ന നന്മ കൊണ്ട് കിതാബ് കിതാബ് വെക്കപ്പെട്ടിരിക്കുകയാണ് പത്തറൽ മുജിരിമീന മുജിരിമീങ്ങളായ കുറ്റവാളികളായ ആളുകളെ നിങ്ങൾ കാണുന്നതാണ് മുഷ്ഫിഖീന മിമ്മാഫി അതിലുള്ളതായിരിക്കുന്ന ഒന്ന് കണ്ടാൽ ഭയങ്കരം ഭയപ്പാടായി ജാലനല്ലാഹു വയ്യാക്കും അല്ലാഹു നമ്മി നിങ്ങളെയൊക്കെ ആക്കട്ടെ ആമിനീന ബി കിതാബിഹി അല്ലാഹുവിൻ്റെ കിതാബ് അനുസരിച്ച് അമൽ ചെയ്യുന്നവരാക്കട്ടെ മുത്തബീന ലി ഔലിയാഹി അവൻ്റെ സച്ഛിദ്രരായ ദാസന്മാരോട് അനുകരിക്കുന്നവരാകട്ടെ ും നമ്മളെയും അവരും അള്ളാഹു ഇറക്കാൻ വേണ്ടി ദാരൽ മുഖാമായി എന്നെന്നും താമസിക്കാനുള്ള ഭവനത്തിൽ മീൻ ഫൗലിഹി അള്ളാഹുവിൻ്റെ ഉദാരതയിൽ നിന്ന് അള്ളാഹുക്കൊന്നും നിർബന്ധമില്ല സ്വർഗ്ഗം നരകൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ ഫളിലാണ് ആ ഇന്നഹു ഹമീദു മജീദ് അള്ളാഹു ഹമീദു മജീദുമാണ് അത് മതി എല്ലായിടത്തും അല്ലല്ലേ